ഹായ് എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കടയിൽ നിന്ന് ഇച്ചിരി ഒരു 7000 രൂപയുടെയൊക്കെ സാരി വാങ്ങുമ്പോൾ അതിന് കിട്ടുന്ന വിത്ത് ബ്ലൗസ് എപ്പോഴും പ്ലെയിൻ ആയിരിക്കും. അപ്പോൾ നമുക്കതിൽ ഒരു വർക്കും ഇല്ലാതെ ഇരിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട്. നമുക്ക് ആ വർക്ക് ചെയ്യണമെങ്കിൽ കടയിൽ കൊടുത്ത് ചെയ്യണമെങ്കിൽ അതിന് നല്ല ഒരു തുകയാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അതിനകത്ത് ഒരു ഗോൾഡൻ വർക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ഒരു മുത്ത് വാങ്ങിക്കുക. ഒരു പാക്കറ്റ് മുത്തിന് ആണ്ട് 5-8 രൂപയാവുള്ളൂ. വാങ്ങിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വർക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് നല്ല മനോഹരമായിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ എങ്ങനെയാണ് ഇത് ഇങ്ങനെ ഒരു ബീഡ്സ്, അതായത് മുത്തുകൾ ഇങ്ങനെ അവിടെയുടെയായിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കണമെന്ന് നോക്കാം. അടിയിലിപ്പോൾ ഞാൻ ഇതിൽ 3 മുത്താണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇതിൻ്റെ 1.5 ഇഞ്ച് മുകളിലായിട്ട് 1.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഓരോ മുത്തുകൾ എടുക്കും. അപ്പം ഈ ഗ്യാപ്പിൽ, ഈ ഗ്യാപ്പിൻ്റെ സെൻറ്ററിലായിട്ട് അടുത്ത മുത്ത് കൊടുക്കും. കണ്ട, ഈ ഗ്യാപ്പിൻ്റെ സെൻറ്ററിൽ അടുത്ത മുത്ത് കൊടുക്കും. പിന്നെ അങ്ങനെ കൊടുത്തിട്ട് ഇത് രണ്ടിൻ്റെയും ഗ്യാപ്പിൻ്റെ സെൻറ്ററിലായിട്ട് അടുത്ത മുത്ത് 1.5 ഇഞ്ച് നീളത്തിൽ, അത് നമുക്ക് ഇഷ്ടമുള്ള അത്ര നീളത്തിൽ കൊടുക്കും. അങ്ങനെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ സ്പ്രെഡായിട്ട് മുത്ത് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു കൈ, അടുത്ത കൈ ഇതാണ്. ഈ കയ്യിൽ എങ്ങനെയാണ് ആ മുത്ത് നമ്മൾ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കത് ഈ കയ്യിൽ എങ്ങനെയാണ് ഈ ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് തയ്ച്ച് പിടിപ്പിക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സ്ലീവ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. വേണ്ട, ഇതുപോലത്തെ ഒരു പാക്കറ്റ് മുത്ത് വാങ്ങിച്ച് ഒരു പാത്രത്തിലേക്ക് കുടഞ്ഞിട്ടിട്ട് ഇതിൻ്റെ അടുത്ത് വയ്ക്കുക. അതായത് പിന്നെ അടുത്തത് ഇതുപോലെ നമ്മൾ ഒരു ബ്ലൗസിൻ്റെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുക. അത് കണ്ടത് കട്ട് ചെയ്തെടുത്തതാണ്. കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിവിടെ ലൈനിങ് ഒക്കെ വെച്ച് തയ്ച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ലീവ് ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് അതിൻ്റെ തയ്യൽ തുമ്പ് ഇട്ട് നമ്മളിങ്ങനെ അടിക്കുന്ന ഭാഗത്ത് ഇങ്ങനെ മടക്കി തേച്ച് ഇങ്ങനെ തേച്ച് കൊടുക്കണം. ഈ സെൻറ്ററിലും ഇങ്ങനെ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നിവർത്തിയിടുക. നിവർത്തിയിട്ടിട്ട് ടേപ്പ് എടുത്തിട്ട് ഇത് ഈ ടേപ്പ് ഇങ്ങനെ വെക്കുക. പത്തിന്ന് ഇങ്ങനെ മുകളിലേക്ക് 1.5 ഇഞ്ച് 1.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. അപ്പോൾ ഇവിടെ 10 ആണ്, 10-ൻ്റെ ഇവിടെ ഏറ്റവും അടിയിലും അടയാളപ്പെടുത്തി 1.5, 1.5, 1.5, 1.5, 1.5, 1.5 അങ്ങനെ ടോപ്പ് വരെ അടയാളപ്പെടുത്തി. ഇനി തിരിച്ച് സെൻറ്ററിൽ വയ്ക്കുക. തിരിച്ച് ഈ ഇവിടെ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഈ അടയാളം, നമ്മൾ ഇതിലെയാണ് തയ്ച്ച് പോണത്. അവിടെ നിന്ന് ഇങ്ങോട്ട് 1.5 പിടിക്കുക. അടിയിൽ, ഏറ്റവും അടിയിൽ 1.5 കുത്തിട്ടു, 3 കുത്തിട്ടു, പിന്നെ 3 കഴിഞ്ഞ് 4.5 കുത്തിട്ടു, 1.5 കുത്തിട്ടു, 1.5 കുത്തിട്ടു, അങ്ങനെ 1.5 ആയിട്ട് കുത്തിട്ടു. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഈ 1.5 ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് ആ ലെവലിൽ വന്നിട്ട് ഈ ലെവലിലിങ്ങനെ ടേപ്പ് പിടിക്കുക 1.5. എന്നിട്ട് ആ ലെവലിൽ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന്, അതായത് നമ്മൾ ഇവിടെ 1.5 1.5 കുത്തിട്ടതിനകത്ത് നിന്ന് സെൻറ്ററിൽ വെച്ച് ഓരോ കുത്തും കൂടെ കൊടുക്കുക. കണ്ടോ, ഇതിൻ്റെ സെൻറ്ററിൽ ഇതിൽ നേരെ കുത്തിട്ട് കൊടുക്കുക. പിന്നെ ഈ 1.5 നേരെ അടുത്തത് ഇതിൻ്റെ 2 എണ്ണത്തിൻ്റെ നേരെ 1.5 1.5, ഇതിൻ്റെ 2-ൻ്റെയും 1.5, ഇതിൻ്റെ 2-ൻ്റെയും 1.5, അങ്ങനെ കുത്തിട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ 2-ൻ്റെ ഇനി 1.5 ഇവിടെ കുത്തിട്ട് കൊടുക്കുക. ഇതിൻ്റെ സെൻറ്ററിൽ കുത്തിട്ട് കൊടുക്കുക. ഇതിൻ്റെ 2-ൻ്റെയും സെൻറ്ററിൽ കുത്തിട്ട് കൊടുക്കുക. ഇതിൻ്റെ 2-ൻ്റെയും സെൻറ്ററിൽ കുത്തിട്ട് കൊടുക്കുക. ഇതിൻ്റെ 2-ൻ്റെയും സെൻറ്ററിൽ ഈ ലെവലായിരിക്കണം, 1.5 എന്നുള്ള ലെവലായിരിക്കണം കേട്ടോ. ഇതിൻ്റെ 2-ൻ്റെ ഇവിടെ കുത്തിട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ 2-ൻ്റെ സെൻറ്ററിലായിട്ട് ഈ 1.5 അവിടെ കുത്തിട്ട് കൊടുക്കുക. ഇതിൻ്റെ 2-ൻ്റെ സെൻറ്ററിൽ 1.5 അവിടെ, ഇതിൻ്റെ 2-ൻ്റെ സെൻറ്ററിൽ 1.5, ഇതിൻ്റെ 2-ൻ്റെ സെൻറ്ററിൽ 1.5, 2-ൻ്റെ സെൻറ്ററിൽ 1.5, ഇത് 2 കൂടെ ഇതിൻ്റെ നേരെ സെൻറ്ററിൽ.
ഇത് പിന്നെ ഇതിൻ്റെ നേരെ സെൻറ്ററിൽ വീണ്ടും കുത്തിടുക. ഈ ചോക്ക് തുടച്ച് കളയണമെങ്കിൽ വെള്ളം എടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ നേരെ കണ്ടോ, ഒന്നരയുടെ അവിടെ കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ നേരെ ഒന്നര ഇവിടെ, ഇതിൻ്റെ നേരെ ഒന്നര ഇവിടെ, നേരെ ഒന്നര ഇവിടെ, നേരെ ഒന്നര ഇവിടെ വരും. ഇവിടെ കൊടുക്കണ്ട, ഇവിടെ തയ്ച്ച് പോകും. പിന്നെ ഇതിൻ്റെ നേരെ ഒന്നര ഇവിടെ വന്ന് ഇവിടെ നേരെ ഇവിടെ, ഇതിൻ്റെ നേരെ ഇവിടെ. ഇത്രയും ഭാഗം നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് സൂചിയിൽ നൂല് കോർക്കാം. നൂല് കോർത്തിട്ട് ആദ്യം അടിയിൽ നമ്മൾ മൂന്ന് മുത്ത് കോർക്കുന്നുണ്ട്. ഒരു മുത്തായാലും മതി. അപ്പോൾ നമ്മളിവിടെ കെട്ടിടുന്നില്ല. കെട്ടിടാണ്ട് തന്നെ രണ്ട് പ്രാവശ്യം തയ്ച്ച് വരുമ്പോൾ കെട്ട് വീണു. എന്നിട്ട് മൂന്ന് മുത്ത് ഇതിൽ കോർക്കുക. മൂന്ന് മുത്ത് കോർത്തിട്ട് ആ അവിടെ തന്നെ ഒന്നും കൂടി കോർത്തെടുക്കുക. ആ കുത്തിയോടത്ത് തന്നെ കണ്ട, അപ്പോൾ അത് മൂന്നെണ്ണം ഇങ്ങനെയായി. എന്നിട്ട് ഒരെണ്ണത്തിൻ്റെ ഇടയിലേക്ക് ഒന്നും കൂടി കോർത്തിട്ട് താഴോട്ടേക്ക് കുത്തും. പിന്നെ അവിടെ നിന്ന് കുത്തി ആ നടുക്കുള്ള അതിൻ്റെ ഇടയിലേക്ക് വീണ്ടും ഒന്നും കൂടി കുത്തുക. അപ്പോൾ അവിടെ ഇതിൻ്റെ ഇടയിൽ കുത്തിയിട്ട് താഴേട്ടേക്ക് കുത്തുക. അപ്പോൾ അവിടെ മൂന്നും പ്രസ്സായി. ഇത് കണ്ട, എന്നിട്ട് അടിയിലൂടെ കെട്ടിടുക. അങ്ങനെ കെട്ടിട്ടില്ലെങ്കിൽ ഇത് പോകും. നിങ്ങൾ തയ്ച്ച് കഴിഞ്ഞിട്ടാണ് കൊണ്ടുവന്നെങ്കിൽ നിങ്ങൾ ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് കുത്തിട്ട് കൊടുക്കുക. എന്നിട്ട് കൈ ഇടയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇത് ചെയ്യുക, ചെയ്ത് കൊടുക്കുക. തയ്ച്ചു കൊണ്ടുതന്നെ ഇതിപ്പോൾ ഞാനിവിടെ തയ്ക്കണത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. എന്നിട്ട് നമ്മൾ ഇത് ലൈനിങ് തുണി ഉള്ള കാരണം ഇതിൻ്റെ ഉള്ളിൽ കൂടെ സൂചി എടുത്തിട്ട് അടുത്തത് എവിടെയാണോ കുത്ത് വരേണ്ടത് അവിടേക്ക് സൂചി കുത്തുക. കണ്ട, അപ്പം നമുക്ക് ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെയൊന്നും നൂല് ഇവിടെ നൂല് കാണില്ല. എന്നിട്ട് വീണ്ടും നമ്മൾ മൂന്ന് മുത്തെടുക്കുക. മൂന്ന് മുത്തെടുത്തിട്ട് വീണ്ടും അവിടെ തന്നെ കുത്തുമ്പോൾ അത് ഉറച്ചു. എന്നിട്ട് അത് കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് വീണ്ടും രണ്ടെണ്ണത്തിൻ്റെ രണ്ട് മുത്തിൻ്റെ ഇടയിലേക്ക് ഇത് അവിടെ നിന്ന് കോർത്ത് എടുക്കണം. രണ്ട് മുത്തിൻ്റെ സപ്പറേറ്റ് ആയിട്ട് കോർത്ത് അടിയിലേക്ക് വെക്കണം, എന്നാലേ അത് മുറുകിയിരിക്കുകയുള്ളൂ. കണ്ടോ, ഇങ്ങനെ മുറുകി. ഇത് ഒരെണ്ണം കൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെ നൂലോടെ കെട്ടിടുക. മൂന്ന് മുത്ത് ആദ്യം കോർക്കുക. ഇത് അവിടെ തന്നെ നമ്മൾ വീണ്ടും കെട്ടിട്ടു. എന്നിട്ട് അതിനെ അതേ പൊസിഷനിൽ വെച്ചിട്ട് ഒരു മുത്തിൻ്റെ ഇടയിൽ കൂടെ എടുത്തിട്ട് വീണ്ടും ഇട്ടിട്ടു. വീണ്ടും ഇതിൻ്റെ ഇടയിൽ കൂടെ കയറ്റി അടുത്ത മുത്തിൻ്റെ ഇടയിൽ കൂടെ എടുത്ത് താഴോട്ട് ഇറക്കുക. അവിടെ നന്നായിട്ട് ഉറച്ച് നിന്നു. എന്നിട്ട് ഇതിങ്ങനെ പകുതിയായിട്ട് വരികയാണെങ്കിൽ വീണ്ടും നമ്മൾ ഇതിൻ്റെ ഉള്ളതിന് എടുത്തിട്ട് അങ്ങോട്ട് വലിച്ച് ഒപ്പം വയ്ക്കണം. കണ്ടോ, അത് ഒപ്പായി. എന്നിട്ട് ഇവിടെ കെട്ടിട്ട് ഇങ്ങനെ കെട്ടിട്ടു. എന്നിട്ട് ഇവിടെ നിന്ന് തന്നെ കുത്തിയിട്ട് ഈ ഇതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുവന്ന് വീണ്ടും ഇവിടെ. അപ്പോൾ ഇവിടെ നൂല് കാണില്ല, ഇത് ലൈനിങ് തുണിയുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ മൂന്നെണ്ണം കോർക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇവിടെ ഒരെണ്ണം കൂടെ ചെയ്യാം. അതിനുശേഷം ഒറ്റ ലെയറാക്കണമെങ്കിൽ ഈ ലൈനിങ് തുണീനെ നിവർത്തി വയ്ക്കുക.
നിവർത്തി വെച്ചിട്ട് ഇവിടെ നിന്ന് ഈ നമ്മൾ ഒറ്റ ലെയറിൻ്റെ ജില്ല ഇതിലേക്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ നല്ല പീസ് മാത്രം ഇത് മാറ്റി വയ്ക്കുക. ഇത് മാറ്റി വെച്ചിട്ട് ഈ നല്ല പീസയിൽ മാത്രം തുടങ്ങുക. ഇവിടെ നിന്ന് തുടങ്ങുക, അത് കണ്ട ഇവിടെ കുത്തുക. നമ്മൾ പോയിൻ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് അവിടെ കുത്തുക. അതിനകത്തേക്ക് ഒരു മുത്ത് കോർക്കുക. ഇനി സ്പീഡ് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ വെക്കണം. ഇത് ഈ ലൈനിങ് തൊണ്ണ ഉള്ളിലേക്ക് വെക്കുമ്പോൾ ഇതിൻ്റെ നൂല് കയ്യിൽ വരില്ല. കണ്ട ഇങ്ങനെ വെച്ച് ഒരു കുത്തിട്ടു, പിന്നെ അടുത്ത കുത്തയിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു സെൻറ്റർ ചെയ്യുക. ഇങ്ങനെ വെച്ചു മുത്ത് കോർക്കുക. ഇച്ചിരി പാടുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്നിട്ട് ഈ മുത്തിൻ്റെ ഇപ്പുറത്തെ ഹോളിൽ കൂടെ കുത്തിയിട്ട് നമുക്ക് മുകളിൽ തന്നെ കെട്ടിടണമെങ്കിൽ കെട്ടിടാം. കണ്ട അവിടെ തന്നെ കുത്തിയെടുത്താണെങ്കിൽ മുകളിലിങ്ങനെ ഇതിൻ്റെ മുത്തിൻ്റെ ഇടയിൽ കൂടെ എടുത്തിട്ട് ഇങ്ങനെ ഒരു കെട്ടിട്ടാണെങ്കിൽ വേഗം കെട്ടിടാം. അല്ലെങ്കിൽ നമ്മൾ താഴോട്ട് കെട്ടിടണം. എന്നിട്ട് ഇതിൻ്റെ മുത്തിൻ്റെ ഇടയിൽ കൂടെ എടുത്ത് അടുത്ത പോയിൻറ്റിൽ കൊണ്ടുവന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ നൂലില്ലേ, നമ്മുടെ കൈയുടെ ഇടയിൽ കൂടെ ഇതിങ്ങനെ പോയി പൊട്ടും. നമ്മൾ കെട്ടിടണുണ്ട്, പൊട്ടണത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഈ ലൈനിങ് ഇങ്ങോട്ട് വയ്ക്കുമ്പോൾ അത് കയ്യിൽ കൊള്ളില്ല. ചിലരിത് ഇങ്ങനെ വെച്ചങ്ങ് കോർത്ത് കോർത്ത് പോവുള്ളൂ. അങ്ങനെ വയ്ക്കുമ്പോൾ അതൊരു നമുക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പൊട്ടിപ്പോകും. ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന ഇതിനകത്തേക്ക് ഇതിനെ അങ്ങോട്ട് ഒന്ന് ഇത് ഇടുവാണെങ്കിൽ അവർക്കത് പൊട്ടിപ്പോകില്ല. ഇത് പൊട്ടിപ്പോയാൽ ഭയങ്കര വൃത്തികേടാണ്. കണ്ട ഇങ്ങനെ അങ്ങോട്ട് കോർത്തിടുകയാണെങ്കിൽ പൊട്ടിപ്പോകില്ല. അടുത്ത പോയിൻ്റിലേക്ക് കുത്തി പോയിൻ്റ് ഇട്ട കാരണം എളുപ്പമാണ് നമുക്ക്. ഒരു മുത്തെടുത്തു കോർത്തു. അടുത്ത പോയിൻ്റിലേക്ക് കുത്തി ഉണ്ടാകും. അപ്പോൾ വേഗം ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു 50 രൂപ 100 രൂപ കൂടുതൽ വാങ്ങാം. ഇതുപോലെ നിങ്ങളെ എല്ലാ മുത്തും പോർത്തു വരിക കേട്ടോ. എല്ലാം കാണിക്കുമ്പോൾ വീഡിയോ ലോങ് ആവും. അപ്പം നമ്മൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ. അപ്പം ഇതിങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് അടുത്ത പോയിൻ്റിലേക്ക് കുത്തുക, മുത്ത് വയ്ക്കുക. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ മുത്ത് വെച്ചെടുത്ത് നിങ്ങൾക്ക് ഭംഗിയായിട്ട് ഇത് ഒരു ബ്ലൗസിൻ്റെ വർക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾ എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാകും. നിങ്ങളെല്ലാവരും കണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ബ്ലൗസിലാണെങ്കിലും നിങ്ങൾക്ക് വളരെയധികം ഭംഗി കൂട്ടാം. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെ ഇതെല്ലാം നമ്മൾ ഇതുപോലെ മുത്ത് ഓർത്ത് സ്ലീവ് നല്ല ഭംഗിയാക്കി ഉണ്ടാക്കും.
കൂടെ ഇട്ടിട്ട് നല്ലത് പോലെ ഇനി ഇവിടെ രണ്ടെണ്ണം കൂടി ഉണ്ട്. അത് നമ്മളെ സ്ലീവ് ഇങ്ങനെ തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് കൈകൊണ്ട് അത് തയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കെട്ടിട്ട് നമ്മൾ നിർത്തി. ഇനി നമ്മളിത് സ്ലീവ് ബ്ലൗസയിൽ വെച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നെക്കിന് ഒരു ഗോൾഡൻ്റെ കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നെക്ക് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അത് ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഈ സ്ലീവേൽ തന്നെ നമുക്ക് ആ ഒന്നും ഇല്ലെന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട് കുറഞ്ഞു കിട്ടുമല്ലോ, കണ്ടോ. ഇപ്പോൾ ഈ ഇത് ഇങ്ങനെ ഇങ്ങനെ വരുന്ന കണ്ടോ ഒരേ കയ്യിൽ വരും. ഇപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പോൾ നമുക്ക് കൈ കടത്തുമ്പോഴത്തേക്ക് അതിൽ കൊളുത്തിപ്പിടിക്കും. അപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ കൈ കടത്തുമ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല. അടിയിൽ ഇച്ചിരി മൂന്ന് മുത്തും ബാക്കി എല്ലാവരും സ്പ്രെഡ് ചെയ്ത് ഇനി ഇത് ഇവിടെ ഒരു മുത്തും കൂടി വരുവുള്ളൂ മിക്കവാറും. അത് നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ നമുക്കത് അവിടെ വന്ന് അത് ആദ്യം തന്നെ ചെയ്യാം. അതിൻ്റെ രണ്ട് സ്ലീവും ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഇത് ബ്ലൗസിലേക്ക് തയ്ച്ചിരിക്കും. ഇത് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.